ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ഗെയിംപ്ലേ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരിക്കൽ കൂടി കളിക്കാം മൈൻക്രാഫ്റ്റ്. നമ്മുടെ സ്വന്തം ലൈഫ് സ്റ്റൈൽ അസംബിൾ. നമ്മളിപ്പോ നമ്മുടെ സ്വന്തം ലക്ഷറി വില്ലയുടെ നടക്കൂടെയാണ് നിൽക്കുന്നത്. സേഫ് അല്ലാത്ത സ്ഥലമായതുകൊണ്ട് ആദ്യം തന്നെ ആർമർ ഇട്ടേക്കാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, നമ്മൾ സ്പോണിലേക്ക് കുറെ ട്രീ നടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കുറെ സാപ്പിളിനെല്ലാം നട്ടു വെച്ചിട്ടുണ്ട്, കുറെ ഒക്കെ ഇനിയും വളരാനുണ്ട്. അങ്ങനെ സ്പോണിലേക്ക് കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ വരുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് ഒരു പ്ലെയറിനെ കണ്ടു. ആ പ്ലെയർ എനിക്കാണെങ്കിൽ ഒരു അടിപൊളി ചെറിയ സാപ്ലിനും കൂടെ എനിക്ക് തന്നു. ഞാൻ സാപ്ലിൻ നടാൻ പോയപ്പോൾ അവൻ എനിക്ക് ഈ സാപ്ലിനും കൂടെ തന്നു. ഇതെങ്ങനെ നടണ്ടേ, എവിടെ നടണം എന്നൊക്കെ എനിക്ക് അറിയത്തില്ല. എന്തായാലും പുറകിൽ ഇച്ചിരി ഇടയൊക്കെ ഉണ്ട്, എന്റെ വീടിന്റെ പുറകിൽ ഇവിടെ അത്യാവശ്യം ഇടയുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നട്ടു വെക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. ഈ മണ്ടേ കുറെ സ്ഥലത്ത് ഞാൻ വീറ്റ് ഫാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല ബെസ്റ്റ് സ്ഥലമായിരിക്കും നടാൻ വേണ്ടി. ഇവിടെ അങ്ങ് വെച്ചേക്കാം, അധികം താമസിക്കാതെ എപ്പോഴേലും ഒക്കെ വളർന്ന് വലുതായിക്കോളും. എന്തായാലും മൈൻക്രാഫ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ആ സാപ്പിൾ എന്റെ കയ്യിലേക്ക് കൊണ്ടുവന്നത്, അതായത് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒന്ന് അത് കാണണം എന്ന് ഇച്ചിരി ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്റെ കയ്യിലുള്ള ഇച്ചിരി സാധനങ്ങൾ, സീഡ്, പിന്നെ അങ്ങനെ ഇച്ചിരി കമ്പോസ്റ്റ് വെച്ച് കുറെ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് എനിക്ക് ഇച്ചിരി ബോൺമീൽ ഉണ്ടാക്കണം. ബോൺമീലെല്ലാം നമ്മൾ അവിടെ കൊണ്ടുപോയി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം എൻ്റെ ഒറ്റ ഒരെണ്ണം ഇല്ല. അതുകൊണ്ട് ഇവിടെ ഒരു കമ്പോസ്റ്റ് വെച്ചേക്കാം. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഗ്ലോബറി എല്ലാം വെച്ച് വെച്ച് ഒന്നും കിട്ടിയില്ല. ഓക്കെ, ഒരു ബോൺമീൽ കിട്ടിയിട്ടുണ്ട്. അതുപോലത്തെ ഇച്ചിരി കൂടെ എണ്ണം വേണ്ടി വരും എനിക്ക് തോന്നുന്നത്. അങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഓർഗാനിക് സാധനങ്ങൾ എല്ലാം എടുത്ത് വെച്ച് എനിക്ക് 6 ബോൺമീൽ കിട്ടിയിട്ടുണ്ട്. ഇത് ആവശ്യത്തിനേറെ മതിയായിരിക്കണം നമുക്ക്. ചെറിയ ബ്ലോസും സാപ്പിളും കൂടെ 1.20 അപ്ഡേറ്റ് വന്ന ഒരു അടിപൊളി സാധനം ഇത്. എന്തായാലും നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ ബേസ് 1.20 വന്ന് അറിഞ്ഞിട്ടില്ലാത്ത ഈ സമയത്ത് ഇത് കറക്റ്റ് സമയമായിരിക്കും. ഇനി 3 കൂടെ ഉള്ളൂ, 1 കൂടെ ലാസ്റ്റ് ഫൈനൽ. എന്നിട്ടും വലുതായില്ല എനിക്ക് തോന്നുന്നു. ഇവിടെ ഇനി വലുതാവുമോ എന്ന സംശയമുണ്ട്. ഇവിടെ ലൈറ്റൊക്കെ കുറവല്ലേ. എന്തായാലും ഇച്ചിരി അലമ്പ് ഗ്ലോബറി എല്ലാം പറിച്ച് കളയട്ടെ. ഇതൊക്കെ വഴി കൂടെ നിൽക്കുന്നുണ്ടായിരിക്കും ഇത് വലുതാകത്തെ. എന്തായാലും ഞാൻ ഇത് ഇവിടെ വെച്ചിട്ട് പോവാ, എന്തെങ്കിലും ഒരു ദിവസം വലുതാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ നടുത്തോടെ വെച്ച് സ്വീറ്റും സാധനങ്ങളൊക്കെ പറിച്ചു മാറ്റാം. വില്ല ട്രീ ആവാനുള്ള സാധനമാണ്, അതുകൊണ്ട് ആവശ്യത്തിനേറെ ഇട കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പോവാ, എന്തെങ്കിലും ഒരു ദിവസം ഇത് വലുതാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ, ഞാൻ ഇങ്ങനെ ചുമ്മാ കറങ്ങി നടക്കുമായിരുന്നു നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൂടെ. അപ്പോഴാണ് ഒരുത്തനാണെങ്കിൽ സ്നിഫറിന്റെ എഗ്ഗ് സെയിലിലുണ്ടെന്ന് പറഞ്ഞു വിളിക്കുന്നത്. അത് 1.20 അപ്ഡേറ്റ് വന്ന പുതിയൊരു മോബാണ്. പക്ഷെ അതിനെപ്പറ്റി എനിക്ക് 0 നോളജ്. ആ സാധനം ഉണ്ടെന്നല്ലാതെ അതെങ്ങനെയാ കിട്ടുന്നതെന്നോ എവിടെന്നാ കിട്ടുന്നതെന്നോ ഒന്നും എനിക്കറിയത്തില്ല. എന്തായാലും സ്നിഫർ എന്ന ഒരു സാധനം ഉണ്ട്, അതിന്റെ പേരും എനിക്കറിയാം. അത് എഗ്ഗ്, അതിന്റെ എഗ്ഗ് വിൽക്കാനുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം ആ മോബ് എഗ്ഗീന്ന് വല്ല ആയിരിക്കും വേണമെന്ന്. എനിക്ക് അതിനെപ്പറ്റി ഒരു നോളജും ഇല്ല. എന്തായാലും എഗ്ഗ് സെയിലിലുണ്ടെന്നാ പറഞ്ഞ്. എഗ്ഗീന്ന് എന്തായാലും സ്നിഫർ പുറത്ത് വരുമായിരിക്കണം എന്നാണ് എന്റെ വിശ്വാസം. വരുമോ എനിക്കറിയത്തില്ല. അതോ ഡ്രാഗൺ എഗ്ഗ് പോലെ ചുമ്മാ കാണാൻ വെക്കാന്ന് ഒരു സാധനമാണോ എന്നും എനിക്കറിയത്തില്ല. എന്തായാലും അത് റേറ്റ് പറഞ്ഞേക്കുന്ന 2 നെതറേറ്റിംഗ് കറ്റ. എന്റെ ആകെ ഭാഗ്യത്തിന് ഒരെണ്ണേ ഉള്ളൂ. എന്റെ 3 ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒരെണ്ണേ ഉള്ളൂ, പക്ഷെ അവൻ റേറ്റ് പറഞ്ഞേക്കുന്ന 3. എനിക്ക് ആയതുകൊണ്ട് 2 ഇംഗറ്റിന് തരാന്നാണ് പറഞ്ഞത്. എന്നാലും ശരിയല്ലല്ലോ, എന്റെ ഒരെണ്ണേ ഉള്ളൂ. റേറ്റ് കുറച്ചിട്ട് പോലും എനിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. നോക്കട്ടെ, ഇവിടെ എവിടെയോ ചെസ്റ്റി കാണാൻ ചാൻസ് ഉണ്ട്. ഇവിടെ കുറെ റോക്കറ്റ് ഉണ്ടായി, ഞാൻ വെറുതെ എൻട്രി ചെസ്റ്റിന്ന് എടുത്തു. ഞാൻ ഫയർ ടെക്സിന് കൊടുത്തായിരുന്നു, പക്ഷെ അത് എവിടെ വെച്ച് അവൻ എൻട്രി ചെസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് കിട്ടാൻ ചാൻസ് ഇല്ല. എന്തായാലും സ്പോണിലേക്ക് പോവല്ലേ, ഞാൻ പകരം ഒരു ടോട്ടം കൂടെ എടുത്ത് കൈ പിടിച്ചേക്കാം. പറയാൻ പറ്റിയാൽ എന്ത് സംഭവിക്കുമെന്ന്. പിന്നെ എന്റെ കൊടുക്കാൻ പറ്റുന്ന വേറെ നല്ല സാധനങ്ങളൊന്നും ഇല്ല. ബാക്കി പ്ലേയേഴ്സ് എല്ലാം ഭയങ്കര മാക്സ് ആണ്, ഞാൻ മാത്രമേ ഇത്ര ന്യൂബ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിന് പകരം എന്ത് കൊടുക്കണം എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം, ഒരു ഇംഗറ്റിന് പകരം വേറെ എന്ത് തരാൻ പറ്റുന്നു. ഓക്കെ, അങ്ങനെ പറഞ്ഞ് നമ്മൾ ഏറെക്കുറെ ഒരു ഡീലിലെത്തിയിട്ടുണ്ട്. 2 അത് ഒരേ ലൈറ്റർ എനിക്ക് അവിടുത്തെ അടിയത്തെ ചെസ്റ്റിൽ നിന്ന് കിട്ടും. ഇപ്പൊ ടോട്ടൽ നമ്മുടെ 2 ഉണ്ട്. ഞാൻ ആദ്യം എന്റെ ഇലൈറ്റർ എടുത്ത് കൊടുക്കായിരുന്നു, പിന്നെയാണ് ഫയത്തിന് ഇത് കിട്ടിയത്. അപ്പൊ നമുക്ക് വേണ്ട 2 സാധനങ്ങളുണ്ട്, അതായത് സ്പോണി കണ്ടേക്കാന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞേക്കുന്നത്. ഒന്നിനു മുമ്പ് ഒരു സന്തോഷ വാർത്തയും കൂടെ പറയാനുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ SMB തുടങ്ങിയിട്ട് ഇന്ന് 1 അതായത് ഇന്ന് September 9 ഇന്ന് നമ്മൾ ലൈഫ് സ്റ്റൈൽ തുടങ്ങിയിട്ട് 1 കഴിഞ്ഞു. അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ലൈഫ് സ്റ്റൈൽ. 1 പഴക്കമുള്ള വേൾഡ് ആണെന്ന് ഞാനിപ്പോ കളിച്ചോണ്ടിരിക്കുന്നത്. എന്റെ ബേസിനും 1 പഴക്കം കാണുമായിരിക്കും ഏറെക്കുറെ അടുത്ത്. അതിന്റെ സന്തോഷത്തിൽ നമുക്ക് ഫസ്റ്റ് ആനിവേഴ്സറിയുടെ സന്തോഷത്തിൽ ചെറിയ ബ്ലോസം ട്രീ ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്നിഫറിനെ ഇന്ന് കിട്ടുവാണെങ്കിൽ, അങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ, എഗ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെയും കൂടെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വളർത്തണം. കിങ് റോബിന്റെ ബേസ് വികസിക്കാൻ പോവാണ്. എന്തായാലും ഇപ്പൊ രാത്രിയാണ്, ഞാൻ മാത്രം കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നു കുറെ പേര്, ഏറെക്കുറെ പകുതി പേര് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ആകുമെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ മാത്രം കിടന്നിട്ട് കാര്യമില്ല, ഇപ്പൊ രാത്രിയും കൂടെ ആണ്. അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നത്. എന്തായാലും പണ്ട് കാര്യമില്ല, നമുക്ക് പതുക്കെ സ്പോൺ അടിച്ച് നോക്കാം. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവനാണ് നമുക്ക് ആർമർ ട്രിം തരാന്ന് പറഞ്ഞേക്കുന്നത്. ഇത് കാണാനും എവിടെയോ ഒരു കണ്ടുപരിചയമുള്ള പോലെ ഞാനാണോ, ഹെൽമെറ്റും ഉണ്ട്. ഓക്കെ, അപ്പൊ എന്നെ പോലെയൊക്കെയാണ് ഏറെക്കുറെ ഇരിക്കുന്നത്. പിന്നെ എനിക്ക് സൂക്ഷിച്ചൊക്കെ ഇവിടെ നിൽക്കണം, ഇവിടെ വേറെ പ്ലേയേഴ്സും കൂടെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, എന്ത് പ്രശ്നം എനിക്ക് ഇവിടെ വരാൻ പോകുന്നതെന്ന് പറയാൻ പറ്റിയല്ല. പല പല ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളവരാണ്. ഓ മൈ ഗോഡ്, ഈ സൗണ്ട് എൻഡർ ഡ്രാഗനെ തീർക്കുമ്പോ വരുന്നതല്ലേ? അതെവിടെ ഈ ഓവർ വേൾഡ്? അത് നമ്മുടെ സ്പോണിലൊക്കെ, അവിടെയൊക്കെ എന്റെ ഡൈമെൻഷൻ ഒക്കെ കിടപ്പുണ്ട്. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ സ്പോണ് വേറെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പം നിഫറിന്റെ എഗ് തരാന്ന് പറഞ്ഞ ആളെ ഇവിടെ കാണുന്നില്ല. അവൻ ഇവിടെ നിന്ന് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ ഭയങ്കര
ഓ അങ്ങനെ സാധനം കൈ കെട്ടി സാധനം കൈ കെട്ടി ഞാൻ ഇപ്പം കുറെ നേരം കറങ്ങി നടന്ന് ഇതുവഴി അല്ല അങ്ങനെ ഫൈനലി സാധനം കൈ കെട്ടിയിട്ടുണ്ട് ഓക്കെ ഞാൻ ലേറ്റ് ആയതുകൊണ്ടാണ് സോറി എന്തായാലും ഇവൻ ഇത്ര നേരം ഇതുവഴി നടപ്പുണ്ടായിരുന്നു എന്തായാലും നമുക്ക് സാധനം കിട്ടി രണ്ട് ലേറ്റർ കൊടുത്ത് സ്നിഫർ എഗ്ഗ് കിട്ടി ഇങ്ങനെ സാധനം ഉണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഒരു അഡ്വാൻസ്മെന്റ് ഒക്കെ എനിക്ക് അതിന്റെ കൂടെ കിട്ടിയിട്ടുണ്ട് ലെറ്റ്സ് ഗോ അങ്ങനെ ഞാൻ സ്നിഫർ എഗ് ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇതിനൊരു അഡ്വാൻസ്മെന്റും കൂടെ കിട്ടിയായിരുന്നു എന്തോ സംതിങ് ഇൻട്രസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരു അഡ്വാൻസ്മെന്റും കൂടെ കിട്ടിയിട്ടുണ്ട് ഇതാണ് സാധനം കയ്യിൽ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ സാധനം വീഡിയോയിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഇതിനെപ്പറ്റി ഇത് ഇനി അങ്ങനെ വില്ലതാവുന്നതെന്നോ പൊട്ടുന്നതെന്നോ ഒന്നും എനിക്കറിയത്തില്ല ഇതെങ്ങനെ കയ്യിലെടുക്കുന്നതെന്നും എനിക്കറിയത്തില്ല തൽക്കാലം നമുക്ക് ഇത് ഇപ്പട്ടെ കൊണ്ടെന്നു വെച്ചാൽ ഇവിടെ വേണ്ട ബേസിന്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചേക്ക് ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്കറിയണം ഈ കാട്ടി കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണത്തുമല്ലോ ഇല്ല ഇത് എപ്പോഴാണ് പുറത്തിറങ്ങുന്നത് എന്തായാലും ബേസിന്റെ ഐറ്റം ഫ്രണ്ടിൽ തന്നെ കൊണ്ടുപോയി എപ്പോഴേലും ഇത് പുറത്ത് വരുമായിരിക്കണം ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്ന ഒരു പെട്ടി പോലെ കൈ നല്ല ഉരുണ്ടായിരുന്നിരുന്നു ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ പെട്ടി പോലെ ആയിട്ടുണ്ട് ഇത് ഇനി എങ്ങനെ കൈ കൊണ്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോവോ നോക്കട്ടെ ഓഹോ സോ ഞാനോത്ത സാധനം കാണാതെ പോയെന്ന് സെർവർ ഇപ്പൊ നിറച്ചും പ്ലെയർ അതും കൂടെ ലാഗ് അടിക്കുമോ ഞാൻ പേടിച്ചു ഒരു സെക്കൻഡ് എനിക്ക് ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് വന്നായിരുന്നു എന്തായാലും എഗ് ഇവിടെ ഇരിക്കട്ടെ ഇതെങ്ങനെ വില്ലതാകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല വല്ല ഫുഡ് വല്ല ഇട്ട് കൊടുക്കണമെന്നും അറിയത്തില്ല ഫുഡായിട്ട് കൊടുക്കാൻ എന്റെ ചേച്ചി മട്ടൺ ഉണ്ട് അതല്ലാതെ അത് കൊടുത്തിട്ട് കഴിക്കുന്നൊന്നുമില്ല വേറെ എന്താ ചെയ്യണം നമ്മൾ കോഴിമുട്ടയൊക്കെ ഉണ്ടാകുന്ന പോലെ വല്ലതും ചൂട് കൊടുക്കണം ലാവ് ലോയിക്കണം മണ്ടേ കൂടെ എന്തായാലും ഞാൻ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് പോയട്ടെ അങ്ങനെ പോയതിനേക്കാളും സ്പീഡ് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് ഇതെങ്ങനെ ഹാച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ഈ സാധനം കൊണ്ടുപോയി നമ്മുടെ മോസ് ബ്ലോക്ക് ഇതല്ലേ മോസ് ബ്ലോക്ക് മോസ് ബ്ലോക്കിലാണോ അതോ മോസ് കാർപ്പറ്റിലാണോ എന്ന് അറിയത്തില്ല മോസ് ബ്ലോക്ക് തന്നെ ഇത് ഓക്കെ അപ്പൊ മോസ് ബ്ലോക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇച്ചൂടെ പെട്ടെന്ന് ഹാച്ച് ആവുന്നാ പറഞ്ഞ് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് എവിടെയെങ്കിലും വെച്ചിട്ട് പോയാൽ മാത്രം മതി അതുകൊണ്ട് എന്റെ കയ്യിൽ ഇച്ചിരി മോസ് ബ്ലോക്ക് ഉണ്ട് ഇനി ഇവിടെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ നോക്കട്ടെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെ 15 ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ എഗ്ഗും കൂടെ ഇങ്ങ് പൊട്ടിച്ചെടുത്തേക്കാം കൈ വന്നാൽ മതിയായിരുന്നു ഓക്കെ എഗ്ഗും കൂടെ ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് നല്ല ഊരിന്റെ സെറ്റപ്പ് എഗ് ഇതുവഴിയൊക്കെ കുറെ ഏരിയ കൂടെ മോസ് ബ്ലോക്ക് ഉണ്ട് ഇവിടെ അതിന്റെ ഭയവും ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ തന്നെ കൊണ്ടുവെക്കാം ഇവിടെ നല്ല അടിപൊളി ഏരിയ ഞാനായിട്ട് ബ്ലോക്ക് ഒന്നും വെക്കണ്ട നാച്ചുറൽ ആയിട്ടുള്ള ഭയവും തന്നെ ആയതുകൊണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എഗ് വില്ലതായിക്കോളും അല്ല ഹാച്ച് ആയിക്കോളും എന്തായാലും എഗ്ഗൊക്കെ വരുമല്ലേ അതിന് മുമ്പ് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ നമ്മുടെ സ്നിഫർ വരും 10 എടുക്കുന്നൊക്കെയാണ് കേട്ടത് എന്തായാലും ആ സമയം ക്ലീൻ ആക്കണം എത്ര നേരം എടുക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഓൾമോസ്റ്റ് 10 എടുക്കും 10 ആകുമ്പോഴത്തേക്കിന് ഇതിപ്പോ ഇങ്ങനെയൊക്കെ അല്ലേ ഇതിന്റെ ടെക്സ്ചർ ഒക്കെ മാറും പതുക്കെ വന്ന ഷേപ്പ് ഒക്കെ വന്ന് തുടങ്ങും അത് കഴിയുമ്പോഴത്തേക്കിന് പതുക്കെ പൊട്ടി ഒരു ആന പോത്ത് പോലത്തെ സാധനം പുറത്തു വരും അത് വന്നു കഴിയുമ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് അറിയാൻ പറ്റും അതിനുവേണ്ടി ഒരു വീടൊക്കെ പണിയണമല്ലോ ഈ ഏരിയ നമുക്ക് സ്നിഫറിന്റെ കൂടാക്കിയാലോ സാധനം ഒരു ആക്സിലോട്ടിലൊക്കെ ഇവിടെ ഇരിക്കുന്നു എന്തായാലും അതിനെയും കൂടെ ബക്കറ്റിലേക്ക് അങ്ങ് പിടിച്ചേക്കാം എനിക്ക് തോന്നുന്നു ഈ ഏരിയ നല്ല അടിപൊളിയായിരിക്കും ഇവിടെ കുറെ ആക്സിലോട്ടിലൊക്കെ ഉണ്ട് ഒരു പൂളൊക്കെ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും പിന്നെ ഇവിടെ ക്ലേ ഉണ്ട് പുറത്ത് ഇവിടെ ഗ്ലാസും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പോകുന്ന റോഡ് തന്നെ ഈ ഗ്രാസ് ബ്ലോക്കിന്റെ അപ്പുറത്തോടെ തന്നെയാണ് നമ്മുടെ റോഡ് പോകുന്നത് അപ്പൊ നമുക്ക് അവിടെ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സൂ പോലെ ഇരിക്കും ഓക്കെ ഇപ്പൊ ഇത് ഏറെക്കുറെ ഒരു കൂടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം സെറ്റപ്പ് ആയിട്ടില്ല ഇതൊരു കേവ് പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സ്നിഫറിന് കിടക്കാം പിന്നെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയ ഒരു ലേക്ക് പോലത്തെ സാധനമുണ്ട് പിന്നെ സൈഡിലേക്ക് വലിയൊരു കുഴി ഇതിൽ കൂടെ ഒന്ന് സ്നിഫർ ചാടിപ്പോകാലായിരിക്കും വെയിറ്റ് ഇതുവഴി പോയി കഴിഞ്ഞാൽ നമ്മുടെ ബേസിലേക്ക് തന്നെ പോകുന്നത് ഇത് ഞാൻ ഒരു ഫൗണ്ടൻ ആക്കി വെച്ചതായിരുന്നു ഇതുവഴി ആക്സിലോട്ടിലൊക്കെ കറങ്ങി നടക്കാൻ വേണ്ടി ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്നിഫറിന്റെ കൂടിന്റെ അകത്തേക്കും ആക്സസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു ഓക്കെ നമ്മുടെ ആക്സിലോട്ടിലിന് കടിക്കാൻ തന്നെ വേറെ ഒരു സ്ഥലം പുറത്തേക്കൊന്നും ചാടിപ്പോകത്തില്ല ഇവിടെ നിന്ന് 2 ചാടിപ്പോയാൽ മാത്രമേ പുറത്തേക്ക് എത്തത്തുള്ളൂ അത് മാത്രമല്ല സ്നിഫർ ഒന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും കൂടെ 2 ഹൈറ്റ് ആക്കാം അപ്പൊ അകത്തേക്ക് ചാടത്തില്ല പിന്നെ പുറത്തുനിന്ന് നമുക്ക് ഇവിടെ ഇച്ചിരി ഉണ്ടായിരുന്ന ലീഫ് ബ്ലോക്ക് ഒക്കെ ഇവിടെ നിന്ന് എടുത്താൽ മതി അപ്പൊ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഏറെക്കുറെ കാണാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത് എന്തായാലും ഇനി കാത്തിരിക്കുന്ന നമ്മുടെ സ്നിഫർ എഗ് ഒന്ന് ഹാച്ച് ആവാൻ വേണ്ടി മാത്രം അധികം താമസിക്കാതെ ഹാച്ച് ആവുമെന്ന് വിചാരിക്കുന്നു 10 ആണ് സമയം പറഞ്ഞത് എന്തായാലും ആ സമയം കൊണ്ട് നമ്മളൊരു അടിപൊളി ഗേജ് ഒക്കെ പണിത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതുവഴി പോകുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ പുറത്തേക്ക് ഒക്കെ നോക്കി കാണാൻ പറ്റും എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് അധികം താമസിക്കാതെ ഹാച്ച് ആവുമെന്ന് വിശ്വസിക്കുന്നു ഇതുണ്ട് ചെറുതായിട്ട് ഈ എഗ്ഗിന്റെ ഷേപ്പും ടെക്സ്ചറൊക്കെ മാറിയിട്ടുണ്ട് ചെറിയ വരയും വെട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് അധികം താമസിക്കാതെ പൊട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് ചെറിയ സൗണ്ടൊക്കെ ഇതിന്റെ അടുത്തൊന്നും വരുന്നുണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യാം എന്തായാലും ഇതൊന്നും ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് അങ്ങനെ ഒന്നുകൂടെ ടെക്സ്ചറൊക്കെ മാറിയിട്ടുണ്ട് 1-2 കൂടെ മാറി ഇപ്പൊ ഇച്ചിരി കൂടുതൽ ക്രാക്കൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അധികം താമസിക്കാതെ ഹാച്ച് ആവുന്നതാണ് എനിക്ക് തോന്നുന്നത് ഓ മൈ ഗോഡ് ഞാൻ ഇച്ചിരി നേരം ഇവിടെ എഫ്കെ നിൽക്കുമായിരുന്നു കണ്ണ് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനി ഇവിടെ നമ്മുടെ എഗ്ഗ് കാണുന്നില്ല എന്തായാലും ഞാൻ ചുറ്റും ഒന്നും നോക്കിയില്ല എന്തായാലും നമ്മുടെ സ്നിഫറിന് ആദ്യമായിട്ട് ഞാൻ കാണാൻ പോയി ഇവിടെ എവിടെയും ഇല്ല റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു ഇതിലും ഇല്ല പുറകോട്ട് തിരിഞ്ഞു പുറകിലും ഇല്ല പിന്നെ അവിടെ പോയി സ്നിഫറിനെ ആദ്യമായിട്ട് കാണാന്ന് വെച്ചിട്ട് സ്നിഫറിനെ കാണുന്നില്ല അതെങ്ങോട്ട് പോയി കേജിലേക്ക് വല്ലം പോയോ ഇവിടെ കാണുന്നില്ലോ ഇവിടെ വെച്ച എന്റെ എഗ്ഗ് എവിടെ ഇതുവഴി വല്ല ഇറങ്ങി ഓടിയോ സ്നിഫർ എന്റെ സ്നിഫറിനെ കാണുന്നില്ല ഓ ഇറങ്ങി വിഗോ ഞാൻ കണ്ടു എന്നെ കണ്ടു
നിൽക്കുന്നു എന്റെ കുഞ്ഞു സ്നിഫർ. അയ്യേ എന്ത് കുഞ്ഞു സാധനം ഇത്. എന്തായാലും നല്ല രസമുണ്ട് ഇതിനെ കാണാൻ. പുഴു പോലെ ഉണ്ട് എന്റെ കാല്, കുറെ കാലൊക്കെ ആയിട്ട്. ഇതിനെ ഇപ്പൊ എങ്ങനെ ഞാൻ അങ്ങോട്ടുണ്ട്, എന്റെ പുറത്തു വല്ലതും കയറാവോ? അതുകൊണ്ട് അത് ഉപയോഗമൊന്നും അറിയത്തില്ല. ബട്ട് ഇതെന്റെ ഫസ്റ്റ് പെറ്റ്. അത് മൂക്കൊക്കെ കടിവോ ക്യൂട്ടായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആയി നല്ല രസമുണ്ട്. ഒരു പശു, ആനയും പുഴു എല്ലാം കൂടെ കൂടിയ സാധനം ഉള്ള ഇതെങ്ങോട്ടേ ഇപ്പോ കുഞ്ഞത്. ഇത് ഇച്ചി കഴിയുമ്പോ വില്ലുതാവും. ഇതിനെ എങ്ങനെയാലും പിടിച്ച് മാറ്റണമല്ലോ. നമുക്ക് ഫ്രണ്ടിൽ കൊണ്ടുവരുത്തണം, അല്ലെങ്കിൽ ഇതിന്റെ കേജി കയറ്റണം. കേജി കയറ്റാൻ വേണ്ടി ലെഡിന്റെ ആവശ്യം വരും. അതുണ്ടോ എന്ന് നോക്കട്ടെ. ഞാൻ പോയി എന്റെ കഷ്ടകാലത്തിന് ഇവിടെ ഒറ്റ ലെഡ് പോലും ഇല്ല. എന്തായാലും അതൊക്കെ ഇവിടെ ഇതിനെ എങ്ങനെയാലും ഒക്കെ അവിടെ കൊണ്ടുവരാം. ഞാൻ ഒന്നോടെ ഒന്ന് അടിപൊളിയായിട്ട് കണ്ടെത്തുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് 1.20 ഇറങ്ങിയിട്ട് ഏറെക്കുറെ 5-6 മാസമായി. ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഈ സാധനത്തിനൊന്ന് നേരിട്ട് കാണുന്നത്. വാട്ടർ ഒഴിച്ച് അങ്ങോട്ടും എങ്ങോട്ടേലും കൊണ്ടുപോകാൻ പറ്റുമോ? ഓക്കെ, വാട്ടർ ഒഴിച്ചാൽ പറക്കുമൊക്കെ ചെയ്യും. നമുക്ക് ഇതിനെ തള്ളി 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 ഇതിന് മാറ്റി നിർത്തിയിട്ട് വാട്ടർ ഒഴിച്ച് വേറെ എങ്ങോട്ടേലും ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കണം. സ്നിഫറിന് ഇങ്ങോട്ട് പോകാൻ എന്തോ താല്പര്യമുണ്ട്. എന്തോ സംഭവം എന്ന് എനിക്കറിയത്തില്ല. മൂക്കൊക്കെ പൊക്കി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട് ആ ഡയറക്ഷനിലേക്ക്. അവിടെ എന്തോ സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വാട്ടർ വെച്ചിട്ടും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു. അവിടെ എന്തോ കണ്ടുപിടിക്കുന്നത് എനിക്ക് തോന്നുന്നത് അറിയത്തില്ല. ഭയങ്കര സ്ലോ ആട്ടോ. ഇത് കണ്ട് ഉരുണ്ട് ഉണ്ട് അതിന്റെ മൂക്ക്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഉരുണ്ട് ഉണ്ട് പതുക്കെയാണ് പോകുന്നത്. എന്തായാലും ഇതിനെ പിടിച്ച് എങ്ങനെയും കെട്ടി വലിച്ച് നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിടണം. ഇതിന്റെ ഉപയോഗം എന്താ, ഇതെന്താ ചെയ്യുന്നതെന്നോ എന്തോ അങ്ങനെ ഒന്നും എനിക്കറിയത്തില്ല. ജസ്റ്റ് ഹാച്ച് ചെയ്യും എന്ന് കണ്ടുപിടിച്ചു. ഹാച്ച് ആയി ഓൺ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് എടുക്കും ഇത് ഹാച്ചായി പുറത്തു വരാൻ. ചൂടെ കഴിയുമ്പോൾ ഇതെന്താ കഴിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിനെ പറ്റി കൂടെ ഡീറ്റെയിൽസ് അറിയാവുന്നവരൊക്കെ കമന്റ് സെക്ഷനിൽ എനിക്കിതൊന്ന് പറഞ്ഞു തരേണ്ടത്. ഇനി ഇതിനൊരു അടിപൊളി പേരും കൂടെ ഇടണം. എനിക്ക് പേരുള്ളവരും കൂടെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരും കൂടെ പറയണം. നമ്മുടെ ലൈഫ് സ്റ്റൈല് വൺ ആൻഡ് ഓൺലിയാണ് ഫസ്റ്റ് പെറ്റും കൂടെ ആണെന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് എനിക്ക് പെറ്റൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെ ബേസിൽ എത്ര നാൾ ഒറ്റക്ക് കറങ്ങി നടന്നുകൊണ്ടിരുന്ന ഇന്ന് ഇവിടെ ഇച്ചിരി അനക്കങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ കുറെ സ്നിഫറുകളെ കൊണ്ടുവരും. ഇല്ല, ഒരെണ്ണം മതി അല്ലെ, ഒരെണ്ണം മതി. ഞാൻ സ്നിഫർ മാത്രമേ ഈ വലിയ ബേസിൽ, വേറെ ആരും വേണ്ട. എന്തായാലും അതായിരിക്കും ഇന്ന് തൊട്ട് എന്റെ ഫ്രണ്ട്. അതിനൊരു അടിപൊളി പേര് വിടണം, പിന്നെ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കണ്ടുപിടിക്കണം. എന്താ ചെയ്യുന്നതെന്ന് ഇതൊക്കെ അറിയാവുന്നവരൊന്ന് കമന്റ് സെക്ഷനിൽ പറയണം. അപ്പൊ നമ്മുടെ ഈ വീഡിയോയിൽ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ബട്ടൺ ഞെക്കുക, ചാനൽ പുതിയ അറിയാം സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഞെക്കുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നുണ്ട് വരെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ.